എൻ്റെ പേര് കൊച്ചു ത്രേസ്യ വർഗീസ്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത നടുവട്ടം സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്നത് 2020 ജനുവരി 23-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, എനിക്ക് 3 മക്കളാണ്. 3 മക്കളും നേഴ്സിംഗ് പഠിച്ച് പാസ്സായി. പക്ഷേ അവർക്ക് സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവർക്ക് പുറത്തേക്ക് പോകണം, വിദേശത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് അവർ കുറേ ഇൻ്റർവ്യൂ ടെസ്റ്റും എല്ലാം പാസ്സായി. കുറേ പൈസകളും നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി കടബാധ്യതയിലായി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമത്തിലായ സമയത്ത് വിദേശത്തേക്ക് പോകാനായിട്ട് ഒരു കമ്പനിയിലേക്ക് ഒരു വിസ കിട്ടാൻ തീരുമാനമായി. അതിന് ഞങ്ങൾ 8.5 ലക്ഷം രൂപ വായ്പ വാങ്ങി തന്നെ ആ മകളെ പറഞ്ഞു വിട്ടു. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവർക്ക് പറഞ്ഞ ജോലിയോ ശമ്പളമോ അവർക്ക് ഭക്ഷണത്തിനുള്ള വകയോ ഒന്നും കിട്ടാതായപ്പോൾ ആകെ വിഷമത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഒരു കൂട്ടുകാർ വഴി ഇറ്റലിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇറ്റലിയിൽ ചെന്നു. അവിടെ ചെന്ന് അവർ കൂട്ടുകാരുകൂടി ജർമ്മൻ ഭാഷ പഠിക്കുവാനായിട്ട് അങ്ങനെ തീരുമാനമെടുത്തു. അപ്പോൾ ഒത്തിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പഠിച്ച് ജോലി കയറിയാൽ വീട്ടാമല്ലോ എന്നുള്ള തീരുമാനത്തിൽ അവർ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എക്സാം എഴുതാൻ വന്നപ്പോൾ എല്ലാവരും 1 വർഷമൊക്കെ അവരുടെ കോഴ്സ് പൂർത്തിയാക്കിയെങ്കിലും എൻ്റെ മകളാകെ 3 മാസം മാത്രമേ ഈ പഠിച്ചിരുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് പേടിയായി. ഞാൻ എക്സാം എഴുതിയാൽ എങ്ങനെ ജയിക്കും എന്ന് എന്നോട് വിളിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ ഈ അമ്മയുടെ കൃപാസന പത്രം 2019 ഫെബ്രുവരി മുതൽ എൻ്റെ കയ്യിൽ കിട്ടാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് അമ്മയുടെ അടുത്ത് ഏറ്റവും എത്രയും വേഗം എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എത്താൻ സാധിച്ചില്ല. പലവിധ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വീട്ടിൽ കടബാധിത, രോഗം, അങ്ങനെ എല്ലാ തരത്തിലും ഞാൻ ആകെ തളർന്നു കഴിഞ്ഞിരുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ എന്നും എല്ലാ ദിവസവും പള്ളി പോവുകയും സന്ധ്യപ്രാർത്ഥന കൂടാതെ ഞാൻ ജപമാല എപ്പോഴും ചൊല്ലുകയും എല്ലാം ചെയ്തുകൊണ്ട് എൻ്റെ ഫലമായി ഹൃദയം നിറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്നുള്ള ആ വചനം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എനിക്ക് ഒത്തിരി ക്ലേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു 10-25 വർഷത്തോളം കഠിനമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയത്. കാരണം എൻ്റെ ഭർത്താവ് ഭയങ്കര ഒരു മദ്യപാനി കൂടി ആയിരുന്നു. സാമ്പത്തികമൊന്നുമില്ലാത്തൊരവസ്ഥ, മക്കൾ പഠിക്കണം, രോഗാവസ്ഥ, അങ്ങനെ എല്ലാ തരത്തിലും ഞങ്ങൾ തളർന്നു കഴിഞ്ഞെങ്കിലും ഈ വചനം എന്നെ അങ്ങോട്ട് ആഴത്തിൽ തന്നെ വളർത്തി. ഞാൻ രാത്രികളുടെ യാമത്തിലിരുന്നാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയൊക്കെയോ പഠിപ്പിച്ച് നേഴ്സിങ്ങിലെത്തി. അങ്ങനെ മകൾ ഇങ്ങനെ ജർമ്മം പഠിച്ച് പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ എന്തായാലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയോട് പ്രാർത്ഥിക്കും. നിന്നെ ഉറപ്പായിട്ടും അമ്മ ജയിപ്പിക്കും, ജോലി നൽകി അനുഗ്രഹിക്കും. കാരണം ഇവിടെ ഉള്ള എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ വായിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് ഒന്നും കഴിയില്ലെങ്കിലും നമ്മുടെ ഈശോയും മാതാവും കൂടി നമ്മളെ എല്ലാം ചെയ്ത് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരും, കൈപിടിച്ചുയർത്തും എന്നുള്ള ആ ഒരു വലിയ വിശ്വാസം എന്നിലുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ ഞാൻ മോളോട് പറഞ്ഞു, ഞാൻ 23-ാം തീയതി ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിലെ പ്രാർത്ഥനകളെല്ലാം അമ്മയുടെ ഫോട്ടോയും ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ മോളോട് പറഞ്ഞു, നീ പ്രാർത്ഥനകളെല്ലാം ചെല്ലണം. ഞാൻ ഇവിടെ തിരികെത്തിച്ച് അമ്മയുടെ പ്രത്യക്ഷം പ്രാർത്ഥനയും അതുപോലെ ജപമാലയെല്ലാം ഞാൻ എപ്പോഴും വിശ്വാസപ്രകാരം ചെല്ലുന്നുണ്ട്. അതുപോലെ മോളും ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയി. എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി പരീക്ഷ എഴുതിയപ്പോൾ അവൾക്ക് തോന്നി ഞാൻ പാസ്സാവാൻ സാധിക്കില്ല എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമാണ്, പരീക്ഷ എഴുതിയെങ്കിലും ഞാൻ ജയിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് കൂടെ ഉള്ളിടത്തോളം കാലം നീ പാസ്സാവും, ഉറപ്പായിട്ടും നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അത് ജനുവരി 25-നായിരുന്നു. ഞാൻ പിന്നെ ഫെബ്രുവരി 18-ാം തീയതിയാണ് ഞാൻ വീണ്ടും കൃപാസനത്തിൽ വരുന്നത്. അപ്പം മോളുടെ റിസൾട്ട് അറിയുന്നത് ഫെബ്രുവരി 20-ാം തീയതിയാണ്. ഞാൻ 16-ാം തീയതി രാത്രി ഇരുന്നുകൊണ്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കൈ വിരിച്ച് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ 18-ാം തീയതി കൃപാസനത്തിൽ വരുമ്പോൾ എൻ്റെ മോളുടെ എന്തെങ്കിലും ഒരു റിസൾട്ട് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോരുന്ന വണ്ടിയിലെങ്കിലും 10 പേരുടെ മുമ്പിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുമല്ലോ.
അതുകൊണ്ട് അമ്മ മാതാവേ എൻ്റെ ഞങ്ങളുടെ മേൽ കരുണ തോന്നി, എൻ്റെ മകൾക്ക് എൻ്റെ റിസൾട്ട് എനിക്കൊന്ന് തരണമേ എന്ന് ഞാൻ 16-ാം തീയതി രാത്രി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ രൂപത്തിൻ്റെ കാട് താഴെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ എന്നെ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മേ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ മാതാവാണ് നിന്നെ പാസ്സാക്കി തന്നതെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഞാൻ ഒരു കോടാനുകൂടി നന്ദി അവിടെ നിന്നർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഇൻ്റർവ്യൂ നടക്കണം. അപ്പോൾ കൊറോണ ഒത്തിരി കൂടി വന്നിരുന്ന സമയമായതുകൊണ്ട് ഇൻ്റർവ്യൂവിന് ചെക്കിലാണ് അവളുടെ വിസ എടുക്കുന്നത്. അവിടെ വന്ന് അവൾക്ക് ഇൻ്റർവ്യൂ നടത്തണം. ആ സമയത്ത് ഇവൾക്ക് ഇൻ്റർവ്യൂവിന് മാർച്ചിലാണ് ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം ഇവൾക്ക് മെസ്സേജ് വന്നു, പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോകണം. പോവാനായിട്ട് ഫ്ലൈറ്റോ അങ്ങനെ ഒന്നുമില്ലാത്തൊരു സാഹചര്യം. എന്ത് ചെയ്യും എന്നാലോചിച്ച് മോള് വിഷമിച്ചു. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, നിന്നെ ജയിപ്പിച്ച മാതാവ് നിന്നെ ഇൻ്റർവ്യൂ നടത്തി നിനക്ക് ജോലിക്ക് തരും എന്ന് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു. മോളോട് പറഞ്ഞു, ജപമാല കയ്യിലെടുത്തുകൊണ്ട് എയർപോർട്ടിലേക്ക് പോവുക. എയർപോർട്ടിൽ പോയിരുന്ന് നീ ജപമാല ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ആരുമില്ല. അവൾ അവിടെ രാവിലെ 10 മണിക്ക് ഒരു കുപ്പി വെള്ളം മാത്രം കൈ പിടിച്ചുകൊണ്ടാണ് ഉപവാസ ദിനമായിട്ട് അവൾ ഇറങ്ങി എയർപോർട്ടിൽ ചെന്നിരുന്ന് ജപമാല ചൊല്ലി. അപ്പോൾ അവർ പറഞ്ഞു, ഫ്ലൈറ്റ് ഒന്നുമില്ല, നിങ്ങൾ തിരിച്ചു പൊക്കോളാൻ. എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ അവിടെ ഇരുന്നോ, മാതാവും ഈശോയും നിൻ്റെ അപ്പുറം ഇപ്പുറം ഞാൻ ഇരുത്തിയിട്ടുണ്ട്, അവർ നിന്നെ കൊണ്ടുപോകും. വൈകുന്നേരം 4 മണിയായപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു, ചെക്കിലേക്കൊരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് എന്ന്. അവൾ അതിനകത്ത് കയറിപ്പോയി. ആ ഫ്ലൈറ്റിൽ 3 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൾ അവിടെ ചെന്ന് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു. പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ മകളോട് പറഞ്ഞു, നിങ്ങളുടെ ഡോക്യുമെൻ്റ് ആദ്യം മുതൽ വെക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മോൾ അത് കേട്ടപ്പോൾ തകർന്നുപോയി. അവിടെ നിന്നുകൊണ്ട് കൃപാസന മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് കരഞ്ഞു. എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിനെ തന്നെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സഹോദരി അവിടെ വന്നു, ഫിലിപ്പീൻസുകാരത്തിയാണെന്ന് പറഞ്ഞു. അവർ വന്ന് എല്ലാ പേപ്പറുകളും റെഡിയാക്കി കൊടുത്തു. 3 മണിയായപ്പോൾ അവിടെ എംബസിയിൽ പേപ്പർ സബ്മിറ്റ് ചെയ്തു. അത് അമ്മ മാതാവ് അയച്ച ആളാണെന്ന് തന്നെ എൻ്റെ മോള് വിശ്വസിക്കുന്നു. അമ്മയാണ് എനിക്ക് ചെയ്തു തന്നെയെന്ന്. അങ്ങനെ ഇൻ്റർവ്യൂവിന് എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഇൻ്റർവ്യൂ നടത്തിയില്ല. 15 ദിവസം കഴിയുമ്പോൾ വിസയാകും എന്ന് പറഞ്ഞ് ജർമ്മൻ്റെ സീൽ അവളുടെ പാസ്പോർട്ടിൽ വച്ചു. അങ്ങനെ അവൾ തിരിച്ച് വീണ്ടും എയർപോർട്ടിൽ വന്നപ്പോഴും ഇതുപോലെ ഫ്ലൈറ്റ് ഒന്നുമില്ല. 5 മണിയായി, തിരിച്ച് ഹോട്ടലിൽ പോയി മുറിയെടുത്ത് താമസിക്കാനായിട്ട് പൈസയുമില്ല. ഞാൻ പറഞ്ഞു, നിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അമ്മ മാതാവ് വീട്ടിലെത്തിച്ചു തരും എന്ന് പറഞ്ഞു. 5:30 ആയപ്പോൾ പറഞ്ഞു, അനൗൺസ് ചെയ്തു, ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഇറ്റലിയിൽ നിന്ന് വന്നത്. എൻ്റെ മോൾ അതിനകത്ത് കയറി സന്ധ്യയായപ്പോഴത്തേനും വീട്ടിൽ വന്നു. അങ്ങനെ അതും അമ്മ സാധിച്ചു തന്നു. അത് കഴിഞ്ഞ് ജൂലൈ 31-നാണ് അവളുടെ കയ്യിലുള്ള വിസയുടെ കാലാവധിയും തീരുക. അതുവരെ ആയിട്ടും ജർമ്മൻ്റെ വിസ കിട്ടിയില്ല. അപ്പോഴവൾക്ക് വിഷമമായി, ഇനി എന്ത് ചെയ്യും, വീട്ടിൽ വരാനും സാധിക്കില്ല, ഒരു വിസയും കയ്യിലില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇറ്റാലിയൻ വിസയ്ക്ക് നീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു, ഒരു സ്പോൺസറെ കണ്ട്. അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞു, ജർമ്മൻ്റെ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവിടെ സീല് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇറ്റലിയുടെ വിസ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ ആകും വിഷമത്തിലായി. ഇനി വിസ വന്നാലും ചെക്കിൽ പോയി എങ്ങനെ എടുക്കും എന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു, നീ അടുത്തുള്ള മാതാവിൻ്റെ പള്ളിയിൽ പോയിരുന്നു ജപമാല ചൊല്ലാൻ. അങ്ങനെ ഈ ദിവസം മുഴുവനും ജപമാല ചൊല്ലി. ഓഗസ്റ്റ് മാസമായപ്പോഴാണ് അവൾക്ക് വിസ അടിച്ച് മെസ്സേജ് വന്നത്. വിസ വാങ്ങാൻ പോകണം, വാഹനങ്ങളൊന്നുമില്ല, കൊറോണ ഒത്തിരി കൂടിയിരിക്കുന്ന സമയം. എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ടാക്സി കിട്ടുമെന്ന് നോക്ക്. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തന്ന മോളോട് ടാക്സി കിട്ടുമെന്ന് നോക്കാൻ. അങ്ങനെ ടാക്സി അന്വേഷിച്ച് ഒരു ടാക്സിക്കാരൻ വന്നപ്പോൾ ഇന്ത്യൻ മണി 3 ലക്ഷം പറഞ്ഞു. അവളുടെ കയ്യിൽ ഒറ്റ പൈസയില്ല. അങ്ങനെ വീണ്ടും നോക്കി, ഈ ആരുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് പോകണം, അതൊരു മാനസികമായിട്ട് വിഷമം. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ പരിചയമുള്ള ഒരു മലയാളം പറയുന്ന ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 3-ാമത്തെ ആൾ
കണ്ടുപിടിച്ചു. അത് കൊല്ലത്തുള്ള ഒരു സഹോദരനായിരുന്നു. ആ സഹോദരൻ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. വിസ കയ്യിലില്ല, പോയി ചെക്കിൽ പോയി വിസ എടുക്കണം, 15 മണിക്കൂർ യാത്രയുണ്ട്, എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടിച്ചാൽ അങ്ങനെ തന്നെ ഇങ്ങോട്ട് കയറ്റി വിടും, അത്രയും നാൾ ചെയ്തതും എല്ലാം വെറുതെയാകും. അങ്ങനെ വിഷമിച്ച് കരഞ്ഞ് ആ മനുഷ്യനോട് എല്ലാ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെക്കിംഗ് ഇല്ലാത്ത ഒരു വഴി എനിക്കറിയാം, അവിടെ രാത്രിയിൽ ചെക്കിംഗ് ഇല്ല, പകൽ മാത്രമേ അതിൽ ട്രക്ക് പോവുകയുള്ളൂ, ആ വഴിയിൽ കൂടെ പോകാം, മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലമാണെങ്കിലും. ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ, അമ്മ മകളുടെ അപ്പുറം ഇപ്പുറം ഇരിക്കണം, ഈശോയും അമ്മയും കൂടെ അവളെ കൊണ്ടുപോയി അവൾക്ക് വിസ വാങ്ങി കൊടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ യാത്ര തിരിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ തിരി കത്തിച്ച് വെച്ച് ഈ 15 മണിക്കൂറും അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എൻ്റെ മകളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 15 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് വിളിച്ചു, ഞാൻ ചെക്കിലെത്തി, ആരും ഒന്നും കണ്ടില്ല. അങ്ങനെ അവൾ ഇൻ്റർവ്യൂവിന് വിസയ്ക്ക് വേണ്ടി ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 10 ദിവസം കൂടെയുണ്ട് 1 സെപ്റ്റംബർ എത്താനായിട്ട്. അപ്പോൾ 1 സെപ്റ്റംബർ വിസ അടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ കാതിലിരുന്ന് എൻ്റെ അമ്മ മാതാവ് തന്നെയാണ് പറഞ്ഞത്, ഇന്ന് ഞാൻ പോകുന്നത് ജർമ്മനിക്കാണ്, അതുകൊണ്ട് ജർമ്മൻ വിസ എനിക്ക് ഇന്ന് അടിച്ചു തരണമെന്ന്. മോൾ അങ്ങനെ തന്നെ പറഞ്ഞു. ആ ഡേറ്റിൽ തന്നെ അവൾക്ക് വിസ അടിച്ചു കൊടുത്തു. അങ്ങനെ നേരായ വഴിക്ക് അവർ വീട്ടിലോട്ട് വന്നു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ചു. അങ്ങനെ അവൾ ജോലിക്ക് കയറി. അതാണ് എൻ്റെ മകളുടെ ആദ്യത്തെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കൂടി നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മൂത്ത മകൾ 16 വർഷമായി നേഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട് അവളും വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഇതുപോലെ ഒരുപാട് പൈസയൊക്കെ ചെയ്തു കൊടുത്തു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വിസയുടെ തടസ്സം മൂലം ഞങ്ങൾ ഒത്തിരി ദുഃഖത്തിലായി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഉടമ്പിഴെടുക്കുന്ന സമയത്ത് 4 വർഷം മുമ്പ് അവൾ ഒമാൻ്റെ ഇൻ്റർവ്യൂ ടെസ്റ്റും പാസ്സായി കാശും കൊടുത്തിട്ടിരുന്നതാണ്. എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് ആ ആഴ്ചയിൽ തന്നെ ആ എംബസി ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ മോൾക്ക് അതേ ആശുപത്രിയിൽ ജോലി വാങ്ങിക്കൊടുത്തു. അങ്ങനെ അമ്മ മാതാവ് ഈശോയെ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ ജീവിത പങ്കാളിക്ക് 7 വർഷമായിട്ട് ലങ്സ് ഡാമേജായി, ഓക്സിജൻ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഓക്സിജനിലൂടെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എനിക്ക് ഓക്സിജൻ്റെ ലെവലിങ്ങനെ താഴ്വുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ, പള്ളിയിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ. കഴിഞ്ഞ് 50 നോയമ്പിൽ ഒരൊറ്റ ദിവസം പോലും പള്ളി പോകാനോ വിശുദ്ധ കുർബാനയൊന്നും പങ്കെടുക്കാൻ സാധിച്ചില്ല. വീട്ടിൽ നിന്ന് TV കുർബാനാണ് എനിക്ക് ഭയങ്കര സങ്കടം. കുർബാന സ്വീകരിക്കാൻ സാധിക്കില്ല. ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇതുവരെ ഈ ഒറ്റ കുർബാന മുടങ്ങാതെ നോയമ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വന്ന് എനിക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് സ്വസ്ഥ കിട്ടിയെങ്കിൽ മാത്രമല്ലേ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ, എനിക്ക് അതിനുള്ള അനുഗ്രഹം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജൂൺ മുതൽ അദ്ദേഹത്തിന് ഓക്സിജൻ വലിക്കാതെ ശ്വാസം എടുക്കുവാൻ സാധിച്ചു. അങ്ങനെ ഒക്ടോബറിൽ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം അമ്മയെന്ന്. അങ്ങനെ എനിക്ക് ഒക്ടോബറിൽ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. എനിക്കൊരു 10-15 കൂട്ടുകാരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരുവാൻ സാധിച്ചു. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം ഇപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് വീണ്ടും ശ്വാസത്തിന് തടസ്സം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഈ 2 ആഴ്ചകളിൽ ICU ഇപ്പോൾ ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ അസുഖവും മാറി അമ്മയുടെ ഈ അൽത്താരയിൽ വന്ന് ആ മകനെ കൊണ്ട് സാക്ഷ്യം പറയാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ അതിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അടുത്ത് എൻ്റെ മകനാണ്. മകന് 30 വയസ്സ് മുതൽ ഞാൻ വിവാഹാലോചന നടത്തി. 35 വയസ്സായിട്ടും വിവാഹം നടന്നില്ല. അവസാനമായി ഇപ്പോൾ ആലോചന വരാതെയായി. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ 4th ഉടമ്പടി ചെയ്തപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ ചെയ്തു തന്നു, മകൻ്റെ കാര്യത്തിൽ ഇടപെടണമേ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 36-ാം വയസ്സിൽ ഞാൻ ഉടമ്പടി എടുത്ത് 4th ഉടമ്പടി എടുത്ത് പോയി. ഞാൻ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു, അമ്മ എനിക്കൊരു അടയാളം തന്നെ, അമ്മയുടെ പുണ്യഭൂമിയുടെ അടുത്തു നിന്ന് എനിക്കൊരു മകളെ, എൻ്റെ ജീവിതം മകനൊരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണം, അതൊരടയാളമായിരിക്കണം. അത് പ്രാർത്ഥിച്ച് 1 ആഴ്ച കഴിഞ്ഞപ്പോഴൊരു ആലോചന വന്നു ആലപ്പുഴ ഭാഗത്തുനിന്ന്. അമ്മ മാതാവ് അമ്മയുടെ പുണ്യഭൂമിയുടെ അടുത്തു നിന്ന് മേരി എന്ന് പേരുള്ള മകളെ തന്ന് അനുഗ്രഹിച്ചു. കഴിഞ്ഞ 17 ഏപ്രിൽ
അവരുടെ വിവാഹം മംഗളകരമായി ഞങ്ങൾ വിചാരിച്ചതിനും ഭംഗിയായിട്ടും നടന്നു. അമ്മ അങ്ങനെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് എൻ്റെ മരുമകന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് ഈ നെറ്റിയുടെ ഭാഗത്തൊരു 14 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ സ്റ്റിച്ച് ഉണങ്ങി അവൻ ജോലിക്ക് പോയി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര വേദന. അവിടെ ആ ഭാഗമെല്ലാം ചുമന്ന് അവിടെ ഒരു 3 മുഴ പോലെ രൂപാന്തരപ്പെട്ടു. അവന് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ ഉടമ്പടി തൈലമെടുത്ത് കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ അവൻ പോയി. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ 2 ആൻറ്റിബയോട്ടിക് കൊടുത്തിരുന്നു. അത് കഴിച്ചിട്ടും മാറിയില്ല. അപ്പോഴാണ് ഞാനീ പ്രാർത്ഥിച്ചത്. അപ്പം ആഴ്ചയിൽ വെള്ളിയാഴ്ച അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അമ്മയുടെ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഭാഗം 2 കഴിഞ്ഞപ്പോൾ സാധാരണ പോലത്തെ സ്കിന്നുമായി. അവിടെ ആ മുഴയെല്ലാം പോയി, തലവേദന പോയി. ഒരു കുഴപ്പമില്ലാതെ അവൻ ജോലിക്ക് പോകാൻ സാധിച്ചു. പിന്നെ എൻ്റെ സഹോദരന് ഒരു 12 ആയി സ്ഥലവും വീടും വിൽക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് തിരികെത്തിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പൊക്കെ വിതറിയതിൻ്റെ ഫലമായിട്ട് അത് വിൽക്കുവാൻ സാധിച്ചു. പിന്നെ എനിക്ക് ഒരു 10-12 ആയി നടുവേദന, പുറംവേദന, ഷോൾഡർ പെയിൻ അങ്ങനെയൊക്കെ ആയിട്ട്. ഞാൻ ഹോമിയോ മരുന്ന്, ആയുർവേദം അങ്ങനെ ചെറുതായി ചെയ്തുകൊണ്ടിരുന്നു. അമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു മരുന്നും ചെയ്യാറില്ല. അമ്മയുടെ ഉപ്പ് ഉപയോഗിച്ച് ഞാൻ കുളിക്കുകയും അമ്മയുടെ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ വേദനയൊക്കെ എന്നിൽ നിന്ന് എടുക്കപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ കാലിലൊരു വ്രണമുണ്ടായിരുന്നു. അതെപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചങ്ങനെ വലുതായി വരുമായിരുന്നു. ചോര ഒഴുകുമ്പോഴും കടിക്കും, ഞാൻ മാന്തുമായിരുന്നു. അതിന് ഞാൻ ഓയിൽമെൻറ്റ് പുരട്ടിയെങ്കിലും മാറിയില്ല. പിന്നെ അമ്മയുടെ ഉടമ്പടി ഉപ്പും തൈലും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും അമ്മ എനിക്ക് സൗഖ്യം തന്നു. പിന്നെ എൻ്റെ കൈയുടെ നഖം ഇങ്ങനെ ഈ കുഴിനഖം അങ്ങനെ 3-4 വിരലുകൾ ഇങ്ങനെ പഴുത്തൊലിക്കുമായിരുന്നു. ആ നഖം ഇതുപോലെ ഞാൻ ആയുർവേദം മരുന്ന് പിന്നെ ഓയിൽമെൻറ്റൊക്കെ പുരട്ടും, പക്ഷെ അതൊന്നും മാറിയില്ല. അമ്മയുടെ ഉടമ്പടി ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കഴുകി അതിനുശേഷം തുടച്ച് അമ്മയുടെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് പുരട്ടിയതിൻ്റെ ഫലമായി പൂർണ്ണമായിട്ടും എൻ്റെ കൈയുടെ വിരലുകളെല്ലാം ശരിയായി. ഇപ്പം എനിക്ക് നഖമെല്ലാം നന്നായിട്ട് വന്നു കഴിഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം എല്ലാ പ്രാവശ്യവും 3 പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഇടവകയിലും വേറെ ഇടവകയിൽ കടകളിൽ പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അവിടെയൊക്കെ ഞാൻ എൻ്റെ സാക്ഷ്യമൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കും. അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാൻ ഈ നമ്മുടെ മത വൃദ്ധസദനത്തിൽ ഭക്ഷണം കൊടുക്കും. പിന്നെ ഞാൻ ഈ മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോ പൈസ ഇല്ലാത്തവർക്ക് ഞാൻ പൈസ കൊടുക്കും. എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അമ്മ മാതാവ് എനിക്ക് അവസരം തന്നാൽ ഞാൻ അവിടെയും പോയി ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യും. പിന്നെ എനിക്ക് ഒരു എൻ്റെ പേരക്കുട്ടി 2 ജർമ്മനിക്ക് പോകാനായിട്ട് കഴിഞ്ഞ ജനുവരിയിൽ അവരുടെ പേപ്പറുകളെല്ലാം പേപ്പർ വർക്ക് തുടങ്ങിയെങ്കിലും ഒക്ടോബർ ആയിട്ടും അവർക്ക് എന്ത് ചെയ്ത പേപ്പർ അവരുടെ വിസ വരുന്നില്ല. അങ്ങനെ ഇരുന്ന് ഇപ്പോൾ ഞാൻ എനിക്ക് സങ്കടമായി. ഇവിടെ സ്കൂളിൽ അവർ വിട്ടിട്ടില്ല, അവിടെ സ്കൂൾ തുറന്നു. അപ്പോൾ അവർ ഈ വർഷത്തെ ക്ലാസ് പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എവിടെയാണ് തടസ്സം, എന്താണ് ഞാൻ ചെയ്യാതിരുന്ന പ്രവൃത്തികൾ, അമ്മ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് ഞാനിരുന്ന് ഞാൻ ഈ കുട്ടികളും കൂടെ ഇരുന്ന് തിരികെത്തിച്ച് ഒരു ദിവസം വൈകിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴും അമ്മ എനിക്ക് കാണിച്ചു തന്നു. 1 പത്രം ഞാൻ കൊടുത്തിട്ടില്ല, 3 2 കൊടുത്തിട്ടുള്ളൂ. ഞാൻ വേഗം ഈ പത്രം എടുത്തുകൊണ്ട് 3-4 അകലെ കുട്ടികളെ കൊണ്ട് പോയി കടകളിൽ ഞാൻ പറഞ്ഞ് ഈ പത്രം കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഒരു സഹോദരൻ വീട്ടിൽ വന്നേക്കണോ കുട്ടികളുടെ വിസയുമായിട്ട്. അങ്ങനെ കുട്ടികൾക്ക് വിസ കിട്ടി. നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യണം, അത് കൃത്യമായി ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി. അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ കുട്ടികൾക്ക് വിസ കിട്ടി, അവർ ജർമ്മനിക്ക് പോയി. പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാത്തിനും 1000 നന്ദി സ്തുതി ഞാൻ അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ തങ്ങൾ പ്രാർത്ഥിച്ച്
വ്യക്തികൾക്ക് എല്ലാം ലഭിച്ചു എന്നുള്ളതാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ ഈ അമ്മയുടെ ഏറ്റവും വലിയ ബോധ്യം എന്ന് പറയുന്നത് ഈ അമ്മ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ തന്നെയും ആ പ്രാർത്ഥിക്കുന്ന സമയത്തോ പ്രാർത്ഥനയ്ക്ക് ശേഷമോ ഒരു ശക്തമായ ഒരു അടയാളമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടും, ഇടപെട്ട ഒരുപാട് അനുഭവങ്ങളുമായിട്ടാണ്. അപ്പോൾ ഈ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികൾക്കും അതിലവസാനം കൊച്ചുമക്കളുടെ കാര്യം വരെ വന്ന് നിൽക്കുമ്പോഴും അതിലും വ്യക്തമായിട്ടൊരു ബോധ്യം നൽകിക്കൊണ്ടാണ്, അതായത് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഉടമ്പടിയുടെ വലിയ ഭാഗമാണ്, അത് ചെയ്യുമ്പോഴാണ് ഉടമ്പടി പൂർത്തീകരിക്കപ്പെടുന്നതെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ അമ്മ തന്നെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടമ്പടി വസ്തുക്കൾ വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളൊരാൾക്ക് കൊടുക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളോടൊപ്പം അപ്പോൾ ഇതിലൊക്കെ ഒരു ദൈവ സാന്നിധ്യം ഉണ്ട് എന്നും വലിയൊരു ബോധ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു രണ്ട് വർഷത്തോളം അടുത്തുള്ള ഈ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ദൈവം ഇടപെടും എന്നുള്ള ബോധ്യത്തിലാണ് ഈ അമ്മ നിൽക്കുന്നത്. ഏറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള യാത്രത്തിൽ ഈ ഒരു വലിയൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ അവബോധം വളർന്ന് ഒരുപാട് പേർക്ക് നന്മ ചെയ്യുവാനും അനുഗ്രഹമായിട്ട് മാറുവാനും അമ്മയെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.